നമ്മുടെ മൗലീത കിതാബ് പരിശോധിച്ചാൽ അതിൽ അതിലെന്ത് കാണാം കൻസുൽ അർഷ് കാണാം കഞ്ചുൽ അർഷി എന്നാണ് ചില മൗലിതാബിൽ കിതാബിലുണ്ടാവുക കഞ്ച് എൻ്റെ യഥാർത്ഥ ഉപയോഗം കൻസ് നിധി നിധി കൻസുൽ ഇത് ഫുൾ ആയിട്ട് നമ്മളിപ്പോ ചെല്ലിട്ടില്ല പകുതിയെ നമ്മൾ ഇതിന്റെ ബാക്കിയും ഇൻഷാ അല്ലാ ഇതൊരു മൂന്ന് തവണയും അടുത്ത നമ്മുടെ മജലിസ് ആകുമ്പോഴത്തേക്ക് എല്ലാത്തും സന്തോഷവും സരാമത്തും നമുക്ക് കിട്ടണമെന്നും നാവുകൊണ്ട് പരലോകത്ത് പരാജയപ്പെടു പെടരുതെന്നും നീയത്ത് ചെയ്തിട്ട് ഇൻഷാ അള്ളാഹ് ഇതൊരു മൂന്ന് തവണ അടുത്ത മജലിസ് ആകുമ്പോഴത്തേക്ക് ൊല്ലി വരണം ഞങ്ങൾ കേട്ടോ നിങ്ങളത് ഏറ്റെടുത്തില്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിൽ ഫലം ഉണ്ടാവും ഇതൊക്കെ മഹാന്മാർ രക്ഷപ്പെടാൻ വേണ്ടി ജീവിതത്തിൽ ഒരു വിറുദ്ധായി കൊണ്ടു നടന്ന സംഗതിയാണ് അതുകൊണ്ടൊന്നുമല്ലാതെ നമ്മളും രക്ഷപ്പെടുന്നൊന്നും വിചാരിക്കണ്ട ഈ സമാനിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ സമുദായത്തിന്റെ ആദ്യ കാലഘട്ടക്കാർ എന്തുകൊണ്ടാണോ രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ലാതെ അവസാന കാലഘട്ടപ്പാർ അവസാന കാലഘട്ടക്കാര് രക്ഷപ്പെടുവലട്ടോന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതുകൊണ്ട് രക്ഷക്കങ്ങനെ വേറെ വഴിയൊന്നും തിരയേണ്ട മഹാന്മാര് ചെയ്തു തന്ന അവരി ജാതത്ത് തന്ന ഈ സംഗതി നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ മതി അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ഒരു മൂന്ന് തവണ ഇന്ന് നമ്മൾ ചെല്ലിയത് പകുതിയെ ചെല്ലിയിട്ടുള്ളൂ അതാണ്ട് ചെല്ലി പൂർത്തിയാക്കുക പിന്നെ ഒരു മൂന്ന് തവണ അടുത്ത മജലിസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഷാ അള്ളാഹ് ഒന്ന് ചെല്ലി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹുറാഹത്താക്കട്ടെ ഇഷാ അള്ളാ ഒന്നും കൂടെ കൊന്ന് ചെറിയ സൗകര്യങ്ങൾ കൂടി ഈ സുന്നി മഹലുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് സംഘാടകരിങ്ങനെ ചെറിയ സീറ്റ് സീറ്റിടുന്നൊരു കാര്യം മറ്റു മറിച്ചുമൊക്കെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതേക്കുറിച്ചൊന്നും വിശദമായി പറയുന്നില്ല നമ്മളെല്ലാവരും ചെറിയ തോതിൽ ഒന്ന് വിചാരിച്ചാൽ അലഹമില്ല അത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ ആ ഒരു നീയത്തെല്ലാവരെയും മനസ്സിലുണ്ടായിക്കോട്ടെ ആഹ്റത്തിലേക്കതൊരു മുതൽക്കൂട്ടാവാൻ വേണ്ടി ഇൻഷാ അല്ലാ അത് പിന്നീടൊരു മജ്ലിസിൽ ഞാൻ പറയും അതൊക്കെ ഹയറായ നിലക്ക് നമുക്ക് ചെയ്ത് തീർക്കണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ സന്തോഷവും നമുക്ക് നൽകട്ടെ എല്ലാവരും രാമിയും പറഞ്ഞിരിക്കും എല്ലാ സലാമത്തും അള്ളാഹു നൽകട്ടെ എല്ലാ തൊട്ടും പടച്ച റബ്ബ് കാവൽ നൽകട്ടെ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് അടുത്ത സെപ്റ്റംബറിൽ ഇന്നിപ്പോൾ ല്ലേ സെപ്റ്റംബർ അഞ്ചാം തീയതി ആയിരിക്കും എന്ന ഡേറ്റ് പറഞ്ഞേ സെപ്റ്റംബർ അഞ്ചാം തീയതി ഒരു തിങ്കളാഴ്ചയായിരിക്കും ഷാ അള്ളാഹ അത് കഴിഞ്ഞിട്ട് എല്ലാ രണ്ടാം ശനിയാഴ്ചയും എന്ന തലത്തിലേക്ക് നമ്മളെ ക്ലാസ് ആക്കാൻ ശ്രമിക്കാം അതൊക്കെ എൻ്റെ മുമ്പ് ചില ഏറ്റതുകൊണ്ട് സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ഇൻഷാ അള്ളാഹ എല്ലാരും ഒന്നും മനസ്സിൽ ഉറപ്പിച്ചുവെക്കുക അടുത്ത ഡേറ്റ് സെപ്റ്റംബർ അഞ്ചാം തീയതി തിങ്കളാഴ്ച അന്ന് വരുമ്പോഴത്തേക്ക് ഒരു മൂന്ന് തവണ കൺസുൽ അറിച്ച് ചൊല്ലിയിട്ടാവണം നമ്മളിവിടെ കൂടുന്നത് എന്നിട്ടൊക്കെ ദുവാ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു പവർ ഉണ്ട് നമ്മൾ ദുവാ ചെയ്താലൊക്കെ അള്ളാഹു സ്വീകരിക്കും പക്ഷെ ചിലതൊക്കെ ചെയ്ത് അത് ഇജാതത്തോട് കിട്ടുമ്പോൾ അതിനൊരു ഗുണമുണ്ട് അങ്ങനെ ഉണ്ട് ആയിട്ട് ആട്ട് ഫലിച്ചു കിട്ടണം അള്ളാഹു തൗഫീക്ക് തരട്ടെ എല്ലാവരും അമ്യം പറഞ്ഞേക്ക് അള്ളാഹു തൗഫീക്ക് തരട്ടെ ഇതുകൊണ്ടൊക്കെ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ അള്ളാഹു വിധി നൽകട്ടെ നമ്മുടെ ഈ സഹോദരന്മാരും പ്രത്യേകിച്ച് ഈ സഹോദരിമാരൊക്കെ വീട്ടിലൊരു പണി ഇല്ലാത്തത് കൊണ്ടല്ലോ ഈ മജ്ലിസിലേക്ക് വരുന്നത് മാത്രല്ല ഓൺലൈനായി കാണാനുള്ള സൗകര്യവും ഉണ്ട് എന്നാൽ പോലും മജ്ലിസിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജവും ഈമാനും അതെനിക്ക് നഷ്ടപ്പെടരുത് ഓൺലൈനായിട്ട് പങ്കെടുത്താൽ അത് കിട്ടോ ഇല്ലേ എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു കാരണവശാലും എനിക്ക് ഇത് നഷ്ടപ്പെടരുത് എന്ന നീയത്തോടുകൂടെയാണ് ഇത്ര റിസ്ക് ഒക്കെ എടുത്തിട്ടും അവരിവിടെ കൂടുന്നത് ഇത് ആഹൃത്തിലേക്ക് മുതൽ കൂട്ടാവാതിരിക്കാൻ പറ്റൂല ഇത് ദുനിയാവിൻ്റെ പ്രതിസന്ധികൾ തീരാതിരിക്കാൻ ഒരവസ്ഥയിലേക്ക് എത്തിക്കൂടാ അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ പോരായ്മകൾ പരിഹരിക്കട്ടെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ബഹുമാന്യ നമ്മുടെ അബുഹാജിയും അതുപോലെ ബാബു ഹജിയും ഇങ്ങനെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഹൈറായ നിലയിൽ അള്ളാഹു നിറവേറ്റിത്തരട്ടെ തുന്യവിയും ഉഹുറവിയുമായ വിജയം നൽകി അള്ളാഹു നമ്മളനുഗ്രഹിക്കട്ടെ